നമുക്കെല്ലാവർക്കും താമസിക്കാൻ ഒരു വീട് വേണം. പക്ഷേ ഏതുതരം വീടാണ് വേണ്ടത്? ഇതുപോലെ 10-15 ലക്ഷം ചിലവാക്കി പണിത ഒരു വീടോ, അതോ 2.5 ലക്ഷം ചിലവുള്ള ഇത്തരമൊരു വീടോ? നമ്മളിൽ എത്ര പേർക്ക് ഒരു വീടിന് 10-15 ലക്ഷം മുടക്കാനാവും? നമുക്കെല്ലാവർക്കും വീട് വേണം. എല്ലാ സൗകര്യങ്ങളുമുള്ള, നിർമ്മാണ ചെലവ് നമുക്ക് താങ്ങാനാവുന്ന ഒരു വീട്. എങ്ങനെയാണ് അത്തരമൊരു വീട് പണിയുക? അതിന് പല മാർഗങ്ങളുമുണ്ട്. പരമ്പരാഗതമായ അറിവിനെ ആധുനിക ജീവിത രീതിക്കനുസൃതമായി പരിവർത്തനപ്പെടുത്തി നമുക്ക് ഇത്തരം വീടുകൾ നിർമ്മിക്കാവുന്നതേയുള്ളൂ. നിർമ്മാണ ചെലവുകൾ കുറച്ച് നമ്മുടെ വീട് എങ്ങനെ വാസയോഗ്യവും മനസ്സിനിണങ്ങുന്നതും ആക്കാമെന്ന് നോക്കാം. ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ 70-കളിൽ കേരളത്തിൽ പ്രാവർത്തികമാക്കിയത് ആർക്കിടെക്ട് ലോറി ബേക്കറാണ്. കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയെ ആധുനിക ജീവിതത്തിനാവശ്യമായ രീതിയിൽ രൂപപ്പെടുത്തിയാണ് അദ്ദേഹം ഇത് നിർവഹിച്ചത്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പലതരം വീടുകളിൽ ചിലവ് കുറഞ്ഞതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലവുമായ രീതികൾ പ്രയോഗിക്കുകയുണ്ടായി. ഭവന നിർമ്മാണത്തിൽ എങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. മെറ്റൽ, മണൽ, ചുട്ടകല്ല്, മംഗലാപുരമോട്, സിമൻ്റ്, കമ്പി തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളിലും തൊഴിലിലും ചിലവ് ചുരുക്കാവുന്നതാണ്. കാലാകാലമായി പ്രയോഗിച്ചു നോക്കിയവയും സരളവുമായ നിർമ്മാണ രീതികൾ അവലംബിക്കുകയാണ് പോംവഴി. കെട്ടിടത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണ ചെലവുകൾ വേണ്ടിവരുമല്ലോ. അസ്ഥിവാരം, ചുമരുകൾ, വാതിലുകൾ, ജനാലകൾ, മേൽപ്പുര, നിലംപണി, പൂശൽ എന്നീ വിവിധ ഇനങ്ങളിലായി ഇവയെ വേർതിരിക്കാം. വീടിൻ്റെ മൊത്തം ചിലവിൻ്റെ 10% അസ്ഥിവാരത്തിന് വേണ്ടിവരുന്നു. ചിലവ് കുറഞ്ഞ രീതികൾ അവലംബിച്ചാൽ ഇതിൻ്റെ 5% ലാഭിക്കാവുന്നതാണ്. തട്ടുകളായുള്ള സ്ഥലത്ത് വീട് പണിയുമ്പോൾ തട്ടിൻ്റെ നടുഭാഗത്ത് അസ്ഥിവാരമിട്ട് ചിലവ് കുറയ്ക്കാവുന്നതാണ്. തട്ടിൻ്റെ വക്കിൽ പണിയുമ്പോൾ അസ്ഥിവാരത്തിന് കൂടുതൽ ചിലവ് വേണ്ടിവരുന്നു. ചരിവുള്ള ഭൂപ്രദേശത്ത് ഭൂമിയുടെ പരിരേഖയ്ക്ക് സമാന്തരമായി കെട്ടിടം സ്ഥാപിച്ചാൽ മണ്ണ് നീക്കുന്നതിനും നികത്തുന്നതിനുമുള്ള ചിലവ് കുറയ്ക്കാവുന്നതാണ്. നേരെ മറിച്ച് പരിരേഖയ്ക്ക് ലംബമായി വീട് നിർമ്മിക്കുമ്പോൾ അധിക ചിലവ് വേണ്ടിവരുന്നു. വീടിൻ്റെ അസ്ഥിവാരത്തിനു വേണ്ടി കിടങ്ങു കുഴിക്കുമ്പോൾ മണ്ണ് പുറത്തേക്കിടുകയാണ് പതിവ്. അസ്ഥിവാരത്തിൻ്റെ ഭിത്തികൾ പണിത ശേഷം ഈ പുറത്തേക്കിട്ട മണ്ണ് ബേസ്മെൻ്റ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു. കിടങ്ങ് കുഴിക്കുമ്പോൾ തന്നെ മണ്ണ് ഉൾഭാഗത്തേക്കിട്ടാൽ അത് പിന്നീട് നിറയ്ക്കാൻ പ്രയോജനപ്പെടുകയും അനാവശ്യമായ ജോലി ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കരിങ്കൽ ഭിത്തി കെട്ടുമ്പോൾ നിരപ്പായ വലിയ കല്ലുകൾ പുറത്തുവച്ച് ഉള്ളിൽ ചെറിയ കഷ്ണങ്ങൾ നിറയ്ക്കുകയാണ് പതിവ് രീതി. കല്ലുകൾ അന്യോന്യവും മറുഭാഗത്തുള്ളവയുമായി ബോണ്ട് ചെയ്തു വയ്ക്കുകയാണ് ശരിയായ രീതി. ഭിത്തിയുടെ ഉറപ്പും സ്ഥിരതയും കണക്കിലെടുക്കാതെ പുറം കാഴ്ച മാത്രം ലക്ഷ്യമാക്കിയുള്ള പതിവ് രീതിയിൽ കൂടുതൽ സിമൻറ്റ് മോർട്ടാർ ആവശ്യമായി വരുന്നു. ശരിയായി ബോണ്ട് ചെയ്ത ഈ രീതിയിലാകട്ടെ
ഉറപ്പും സ്ഥിരതയും നിലനിർത്തിക്കൊണ്ട് തന്നെ മോർട്ടാറിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നു. കരിങ്കൽ ഭിത്തിയും കനം കുറഞ്ഞ ചുടുകല്ല് ഭിത്തിയും പുറംഭാഗത്ത് വേർപെട്ട് നിൽക്കുമ്പോൾ മഴവെള്ളം ഭിത്തിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മിക്ക ഭൂപ്രദേശത്തും അടിത്തറ ഭിത്തിക്ക് താഴെ കോൺക്രീറ്റ് കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. 18 ഇഞ്ച് വീതിയുള്ള റാൻഡം റബിൾ ഭിത്തി മതിയാകുന്നതാണ്. വീടുപണി കഴിയുമ്പോൾ ഫർണിച്ചറിനും മറ്റും പണമില്ലാതാവുക സാധാരണമാണല്ലോ. ഇതിന് അടിത്തറയുടെ ഭിത്തി ആവശ്യമുള്ള ഉയരത്തിൽ കെട്ടിപ്പൊക്കി എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ബിൽറ്റിൻ സീറ്റുകൾ, കട്ടിൽ, സോഫ, എഴുത്തുമേശ എന്നിവ രൂപപ്പെടുത്താവുന്നതാണ്. മുകളിൽ കാണുന്നത് ഓർത്തഡോക്സ് ഇംഗ്ലീഷ് ബോണ്ടും താഴത്തേത് റാറ്റ് ട്രാപ്പ് ബോണ്ട് അഥവാ പൊള്ളക്കെട്ടും ആണ്. 9 ഇഞ്ച് കട്ടിയുള്ള ഭിത്തി പണിക്ക് പൊള്ളക്കെട്ട് ഉപയോഗിച്ച് 25% ചുടുകല്ല് ലാഭിക്കാം. കൂടാതെ ഈ രീതിയിലുള്ള നിർമ്മാണം സുഗമവും കാണാൻ ഭംഗിയുള്ളതും താപരോധനം നിർവഹിക്കുന്നതുമാണ്. സാധാരണ 9 ഇഞ്ച് കട്ടിയുള്ള ഭിത്തിയുടെ ഉറപ്പ് ഇതിനുണ്ട് താനും. മുഗൾ തട്ടിനും ഭിത്തികൾക്കും മൊത്തം ചെലവിൻ്റെ 17% ചെലവ് വരുന്നു. ഇതിൽ 20 മുതൽ 33% വരെ ഈ രീതി മൂലം ലാഭിക്കാവുന്നതാണ്. സാധാരണ കെട്ടിടം പണിക്ക് അനുവർത്തിച്ചു വരുന്ന ഈ ഇംഗ്ലീഷ് ബോണ്ട് രീതി ചിലവ് കൂട്ടുക മാത്രമല്ല താപരോധനം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റനില കെട്ടിടങ്ങൾക്കും ഇടച്ചുവരികൾക്കും 4.5 ഇഞ്ച് ചുടുകല്ല് ഭിത്തി മതി. നേരെയുള്ള ഭിത്തിക്ക് പകരം ഓരോ 5 അടിയിലും ബെട്രസുകളും റിസസുകളും ചേർക്കുമ്പോൾ അത് കൂടുതൽ ഭാരം വഹിക്കും. ചുടുകല്ലുകൊണ്ട് നിർമ്മിച്ച ഭിത്തികൾ പൂശേണ്ട ആവശ്യമില്ല. മൊത്തം ചെലവിൻ്റെ 10% വരെ പൂശാൻ ചെലവാകുന്നുണ്ട്. ഇത് ലാഭിക്കുന്നതിന് പുറമേ വർഷാവർഷമുള്ള പെയിൻറിങ് മെയിൻ്റനൻസ് ഇനത്തിലും ലാഭമുണ്ടാകുന്നു. ചുടുകല്ല് നികത്താത്ത ഉപരിതലത്തിൽ ചാന്ത് ഉപയോഗിച്ച് ആകർഷകമായ ഡിസൈൻ നിർമ്മിക്കാവുന്നതാണ്. 4 അടി വരെ വീതിയുള്ള വാതിലിന് മുകളിൽ കോൺക്രീറ്റ് ലിൻഡൽ ആവശ്യമില്ല. ചുടുകല്ല് കൊണ്ട് കെട്ടുകയേ വേണ്ടു. കൂടുതൽ ഉറപ്പ് വേണമെങ്കിൽ ചുടുകൽ നിരക്കിടയിൽ കോൺക്രീറ്റ് നിറയ്ക്കാം. എന്നാലും ചിലവ് പകുതി കണ്ട് കുറയും. ഇടതുഭാഗത്തെ കോൺക്രീറ്റ് ലിൻഡലിനേക്കാൾ ചുടുകല്ല് കൊണ്ടുള്ള കമാനങ്ങൾക്ക് ചിലവ് കുറയും. കമാനങ്ങൾ ലിൻഡലുകൾക്ക് തുല്യബലമുള്ളതും കമനീയമായ രീതിയിൽ നിർമ്മിക്കാവുന്നതുമാണ്. കമാനങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് കോർബൽ കമാനമാണ്. ജനാലകൾ ചിലവ് കൂട്ടുന്ന ഇനമാണ്. 1 ചതുരശ്രയടി ജനാല അത് മാറ്റുന്ന ഭിത്തിയുടെ 10 ഇരട്ടി ചിലവാണ് കൂട്ടുക. ജനാലയുടെ ഉപയോഗങ്ങൾ ഇഷ്ടിക ജാലി കൊണ്ട് ഭംഗിയായി സാധിച്ചെടുക്കാം. ഭിത്തിയുടെ ചിലവിനേക്കാൾ കുറവേ ഇത്തരം ജാലികൾക്ക് വരുന്നുള്ളൂ.
ജനാലകൾ നിർബന്ധമാണെങ്കിൽ അവ ആർഭാടപൂർവ്വം നിർമ്മിക്കുന്നതിന് പകരം ചിലവ് കുറച്ച് സരളമായ രീതിയിൽ നിർമ്മിക്കാവുന്നതാണ്. മേൽപ്പുര തള്ളി നിർത്തുന്നതിനാൽ ജനാലകൾക്ക് സൺഷെയ്ഡ് ആവശ്യമാകുന്നില്ല. വാതിൽ കട്ടിളകൾ വളരെ ചിലവേറിയതും പലപ്പോഴും അനാവശ്യവുമാണ്. പലകകൾ ചേർത്തുവെച്ച് ഭിത്തിയിൽ ഘടിപ്പിച്ച വിജാഗിരിമേൽ സ്ഥാപിക്കാവുന്നതാണ്. തന്മൂലം വാതിൽ ചട്ടക്കൂടിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഓലമേഞ്ഞതും ഓടിട്ടതും കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടുള്ളതുമായ മേൽപ്പുരകളാണ് സാധാരണ കണ്ടുവരുന്നത്. സുലഭമായ മംഗലാപുരം ഓടുകളാണ് ഏറ്റവും വില കുറഞ്ഞ വസ്തുക്കളിലൊന്ന്. പക്ഷേ ഇതിന് കീഴിൽ തട്ടിടുമ്പോൾ ചിലവ് കൂടുന്നു. പ്രബലിത സിമെന്റ് കോൺക്രീറ്റ് സ്ലാബുകൾ സിമെന്റും സ്റ്റീലും കൂടുതൽ ഉപയോഗിക്കുന്നതിനാൽ വളരെ വില കൂടിയതാണ്. സാധാരണ RCC സ്ലാബിൽ ആവശ്യത്തിലധികം കോൺക്രീറ്റ് ഉള്ളതിനാൽ അധികമുള്ള കോൺക്രീറ്റിന് പകരം ഭാരക്കുറവും വിലക്കുറവുമുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം. കനം കുറഞ്ഞ ചുടുകല്ല്, ഓടുകൾ, ഹൂർഡീസ് എന്നിവ നിറപ്പായി ഉപയോഗിച്ചുണ്ടാക്കുന്ന മേൽപ്പുരയ്ക്ക് ഫില്ലർ സ്ലാബ് അഥവാ നിറപ്പ് സ്ലാബ് എന്ന് പറയുന്നു. കേടുവന്ന ഓടുകൾ ഉരുക്കുകമ്പികൾക്കിടയിൽ നിരത്തി അതിന്മേൽ കോൺക്രീറ്റ് ഇടുകയാണ് ഫില്ലർ സ്ലാബ് പണിയിൽ ചെയ്യുന്നത്. മേൽപ്പുരയ്ക്കും ഇടത്തട്ടിനും കൂടി മൊത്തം കെട്ടിടത്തിൻ്റെ 20-25% ചിലവ് വരുന്നു. RCC സ്ലാബിന് പകരം ഫില്ലർ സ്ലാബ് ഉപയോഗിച്ചാൽ ഈ ചിലവ് 30-35% വരെ കുറയ്ക്കാൻ കഴിയും. ചോർച്ചയില്ലാത്തതും ഭാരം കുറഞ്ഞതും പ്രതിഫലനശേഷിയുള്ളതുമായ മേൽപ്പുരയാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം. ഈ രീതികൾ ചിലവ് കുറയ്ക്കുന്നതിന് പുറമെ താപാകിരണവും കുറയ്ക്കുന്നു. ഗ്രാമീണ തലത്തിൽ മുറിച്ച മുളയ്ക്ക് ഇരുവശവും 3 ചുടുകല്ലുകൾ ചേർത്തുണ്ടാക്കിയ സ്ലാബ് നിരത്തി കോൺക്രീറ്റ് കൊണ്ട് യോജിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ഓട് വ്യവസായത്തിൻ്റെ നിലനിൽപ്പിനും ഇത് ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. നിലം പണിക്ക് വരുന്ന ചിലവിൻ്റെ 10-40% വരെ ലാഭിക്കാം. നിലം റെഡോക്സൈഡ് പൂശുകയോ വിവിധ ആകൃതിയിലുള്ള തറയോട് പാകുകയോ ചെയ്യാം. മൊസൈക്കിന് ഇരട്ടി ചിലവ് വരും. സിമെന്റിനും മണലിനും പകരം കുമ്മായം, സൂർക്കി, മണൽ എന്നിവയുടെ മിശ്രിതം കൊണ്ട് നിലം, ഭിത്തികൾ, മേൽപ്പുര എന്നിവ പൂശി ചിലവ് കുറയ്ക്കാവുന്നതാണ്. കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത മിശ്രിതങ്ങൾ കൊണ്ട് തേപ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകളുടെയും ചിലവ് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ലാഭശതമാനത്തിൻ്റെയും ഏകദേശ രൂപം ഈ പട്ടികകളിൽ നിന്നും മനസ്സിലാക്കാം. തേപ്പ് വസ്തുക്കളുടെ യുക്തിപൂർവവും ഉചിതവുമായ ഉപയോഗം മൂലം 4.5% മുതൽ 8.4% വരെ ചിലവ് ലാഭിക്കാവുന്നതാണ്. പ്ലംബിംഗ്, സാനിറ്റേഷൻ, വൈദ്യുതീകരണം എന്നിവയ്ക്ക്
17% ചിലവ് വരുന്നു. ഇവയിൽ 10% വരെ ലാഭിക്കാവുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് കരിങ്കല്ലും വെട്ടുകല്ലും നാം ഉപയോഗിക്കാറുണ്ട്. കരിങ്കൽ പാറകൾ മിക്ക ജില്ലകളിലും ലഭ്യമാണ്. കെട്ടിടം പണിക്കും കോൺക്രീറ്റ് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കപ്പെടുന്നു. കരിങ്കല്ലിനും വെട്ടുകല്ലിനും ചുരുങ്ങിയ വിലയേ വരുന്നുള്ളൂ. ചുടുകല്ലിനാവശ്യമായ ഇന്ധനം ഇതിനാവശ്യമില്ല. കേരളത്തിൽ സുലഭമായ മറ്റൊരു കെട്ടിട നിർമ്മാണ വസ്തുവാണ് കളിമണ്ണ്. നദിക്കരകളിലെ കളിമൺ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുള്ള നാടൻ ഇഷ്ടിക നിർമ്മാണം കേരളത്തിൽ സർവ്വസാധാരണമാണ്. നാടൻ ചുടുകല്ലുകൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ പോലും പണിയാവുന്നതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ കെട്ടിട നിർമ്മാണ വസ്തുവാണ് ചെളി. ചുടുകല്ലിനെ അപേക്ഷിച്ച് ഇന്ധന ചിലവില്ല എന്നതുതന്നെയാണ് ഇതിൻ്റെ മുഖ്യ നേട്ടം. ചെളി കൊണ്ടുള്ള ഭിത്തി പണിയാൻ ഒരേ ആകൃതിയിലും അളവിലുമുള്ള ബ്ലോക്കുകൾ നിർമ്മാണ സ്ഥലത്ത് തന്നെ വാർത്തെടുക്കാവുന്നതാണ്. ചുടുകല്ല് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി ഇവിടെയും അവലംബിക്കാവുന്നതാണ്. എന്നാൽ ചെളി കൊണ്ടുള്ള ഭിത്തി നനവു തട്ടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അസ്ഥിവാരം, മുകൾക്കെട്ട്, ചുമരും ചട്ടങ്ങളും വാതിലുകളും ജനലുകളും പൂശും മിനുക്കുപണിയും നിലം പണി, മേൽപ്പുര, പ്ലംബിംഗ്, സാനിറ്റേഷൻ, വൈദ്യുതീകരണം എന്നിങ്ങനെ കെട്ടിട നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ചിലവ് കുറഞ്ഞ രീതികൾ സ്വീകരിക്കുന്ന പക്ഷം ഓരോ ഇനം ചിലവിലും ലാഭിക്കാവുന്ന തോത്, മൊത്തം ചിലവിലുള്ള ലാഭശതമാനം എന്നിവ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണ രീതികൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്തത പുലർത്തുന്ന നിരവധി വീടുകളിൽ മാത്രമല്ല